നമസ്കാരം. മംഗള ന്യൂസിന്റെ പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവളങ്ങാട് പഞ്ചായത്തിലെ കിഴക്കൻ പ്രദേശമായ നേര്യമംഗലത്തെ 46 ഏക്കർ ഭാഗത്ത് മുകളിലായി ഇടുക്കി എറണാകുളം പ്രധാന റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സ്ഥിരമായി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്. ദുരന്തമേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് തുടർച്ചയായി മഴയുണ്ടാകുന്ന ദിവസങ്ങളിൽ മലനിരക്കിൽ നിന്ന് ദിനംപ്രതി റോഡിലേക്ക് മണ്ണും ചെളികളും മറ്റ് വൻമരങ്ങളും പതിച്ച് രാത്രികാല ദീർഘദൂര യാത്രക്കാരുടെ ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും സ്തംഭിക്കുകയും ദിവസങ്ങളോളം അധികൃതരും നാട്ടുകാരും ഇടപെട്ടാണ് മണ്ണും മരങ്ങളും നീക്കം ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നത്. കാലവർഷം ശക്തമാകുന്നതിന് മുമ്പായി ജനങ്ങളുടെ ആശങ്കയും ഭീതിയും പൂർണ്ണമായും അകറ്റുന്നതിനായി മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും വിദഗ്ധ സംഘം അടിയന്തരമായി ഈ സ്ഥലത്ത് സന്ദർശനം നടത്തി ഇപ്പോഴുള്ള ഈ ഭാഗത്തെ മണ്ണിന്റെ ഘടനാപരമായ വശങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ശാസ്ത്രീയമായി സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് പൂർണ്ണമായും പരിഹാരം കണ്ടെത്തുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി, MP, MLA, ജില്ലാ കലക്ടർ എന്നിവർക്ക് കവളങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബിജു നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. നേര്യമംഗലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 46 ഏക്കർ ഭാഗം 11 വാർഡ് ഭാഗമാണിത്. പ്രധാനപ്പെട്ട ഇടുക്കി നീണ്ടപാറ പ്രധാന റോഡാണിത്. ഇവിടെ നിരന്തരമായ മണ്ണിടിച്ചിൽ മൂലം കളക്ടർ ഇത് ദുരന്ത നിവാരണ മേഖലയായി പ്രഖ്യാപിച്ച മേഖലയാണ്. തുടർച്ചയായ മഴയിൽ ഇവിടെ മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴലും നിത്യ സംഭവമാണ്. ഗതാഗതം വരെയും തടസ്സം നിൽക്കുന്ന ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭീതിയും ആശങ്കയും അകറ്റി ഇവിടെ ഈ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഉന്നതമായ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ദുരന്ത നിവാരണ മേഖലയും മുൻകൈയെടുത്ത് ഉന്നത സംഘം എത്തിയിട്ട് പരിശോധിച്ച് ഇതിനുള്ള തക്കതായ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. അതിനായി റവന്യൂ മന്ത്രിക്കും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്കും കളക്ടർക്കും സ്ഥലം MPക്കും സ്ഥലം MLAക്കും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.